നമ്മുടെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളെല്ലാവരും ഒരു പാകിസ്ഥാൻ സ്വദേശിയെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പോഴെന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, കാരണമുണ്ട്. ദാദിതാണ്. പിതാവിന്റെ പേരിൽ കോട്ടയത്ത് നിർമ്മിച്ച വീട്ടിൽ താമസിക്കാനായി ആ പാകിസ്ഥാൻ സ്വദേശി നമ്മുടെ കേരളത്തിലെത്തി കേട്ടോ. പുതുപ്പള്ളിക്കാരി ശ്രീജയെ വിവാഹം കഴിച്ച തൈമൂർ താരിഖാണ് ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തിയത്. കേരളത്തിൽ സ്ഥിര താമസമാക്കണമെന്നാണ് തൈമൂറിന്റെ ആഗ്രഹം. തന്റെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്ടിൽ പാകിസ്ഥാൻ സ്വദേശി തൈമൂർ താരിഖ് ആദ്യമായെത്തി. കേരളത്തിന്റെ മരുമകനായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തൈമൂർ കോട്ടയത്ത് എത്തിയത്. വീട്ടിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് തൈമൂർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഫീലിംഗ് ഗുഡ്, ദിസ് ഇസ് മൈ ഡ്രീം ടു കം ഹോം ആക്ച്വലി, ആൻഡ് കേരള ഗവൺമെന്റ് ആൾസോ ഉന്നോനെ ട്രസ്റ്റ് കിയാ, ദുബാരാ വിസ ഇഷ്യൂ കിയാ, അൽഹംദുലില്ലാ, തോ അബി മൈ ഘർ മേ, സോ ഐ എം ഫീലിംഗ് സോ ഹാപ്പി. കഴിഞ്ഞ വർഷം തൈമൂർ കേരളത്തിലെത്തിയിരുന്നെങ്കിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാരണം കോട്ടയത്ത് പോകാൻ സുരക്ഷാനുമതി ലഭിച്ചിരുന്നില്ല. തുടർന്ന് തൃശൂരും കൊച്ചിയും അടക്കമുള്ള മറ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് ദുബായിലേക്ക് മടങ്ങി. കേരളം അടിപൊളിയെന്ന് പറയുകയാണ് ഈ പാകിസ്ഥാൻ മരുമകൻ. കേരള ഗ്രീനറി, ബ്യൂട്ടി, ഓൾ ഇസ് ഗുഡ്. ഐ ഹാവ് ലോട്ട് ഓഫ് മെനി ഫ്രണ്ട് ഐ ഹാവ് ഫ്രം ദ കേരള, സോ ഗുഡ് കേരള പീപ്പിൾ, ഗുഡ് ക്ലൈമറ്റ്, ഗുഡ്, സോ അടിപൊളി അടിപൊളി. പാകിസ്ഥാനിലെ മുൾട്ടാൻ സ്വദേശിയാണ് തൈമൂർ. ഷാർജയിലെ ജോലിസ്ഥലത്ത് വച്ചാണ് ശ്രീജയെ കാണുന്നതും പ്രണയത്തിലാകുന്നതും. 5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. ഭർത്താവ് സ്വന്തം നാട്ടിലെത്തിയതിൽ ശ്രീജയും ഹാപ്പി. വളരെയധികം സന്തോഷം, ഡ്രീം പോലെ തോന്നുന്നു, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലോ നേരത്തെയൊക്കെ. തൈമൂർ കേരളം സന്ദർശിച്ചെങ്കിലും ശ്രീജ ഇതുവരെയും പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിലെ തൈമൂറിന്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് ശ്രീജയുടെ ആഗ്രഹം. പാകിസ്ഥാനിലേക്ക് പോകണം ആഗ്രഹമുണ്ടോ? പിന്നെ പാകിസ്ഥാനിലോട്ട് പോകണം. 2 ആഴ്ചക്കുള്ളിൽ തൈമൂർ ദുബായിലേക്ക് മടങ്ങും. നിയമം അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കണമെന്നാണ് തൈമൂറിന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ് കോട്ടയം. ഷിനോജ് നമ്മുടെ കൂടെയുണ്ട്. ഷിനോജ് തൈമൂറിന്റെ സ്വന്തം വീണാണ്. എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരും ഒന്നിച്ച ഒരു കഥ? ചെറുതായിട്ട് ഷിനോജ് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. ഒപ്പം കേരളത്തിൽ തന്നെ സ്ഥിരതാമസമാക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇങ്ങോട്ട് വരേണ്ടതാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ സ്ഥിരതാമസമാക്കണമെങ്കിലും ചില നിയമ നടപടികളൊക്കെ ഉണ്ടാകുമല്ലോ. കേരളത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? പൂജ ആൽക്കെമിസ്റ്റിൽ പോയിലോ കോയിലോ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അത് നേടിത്തരുന്നതിന് വേണ്ടി ലോകം മുഴുവൻ നിങ്ങളൊപ്പം ഗൂഢാലോചന നടത്തുമെന്നത്. ഇവിടെയും അത് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൈമൂർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. തൈമൂർ അത്രമേൽ തൻ്റെ ബിസിനസ് കൊണ്ട് നേടിയെടുത്ത ഒരു വീടാണ് ഈ കോട്ടയം പുതുപ്പള്ളിയിലുള്ളൊരു വീട്. അവിടെ ഒരു ദിവസം നേരിട്ടൊന്ന് പോയി അവിടെ കിടക്കണം, അവിടെ ജീവിക്കണം എന്നൊക്കെ തൈമൂറിന് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹമാണ് ഇന്നിപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. നേരത്തെയൊക്കെ പല നിയമ നടപടികളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിൽ കേരളത്തിലെത്തുന്നതിലൊക്കെ വലിയ വലിയ നിയമ നടപടികളൊക്കെയാണ് തൈമൂർ നേരിട്ട് കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ തന്നെ പലതവണ തൈമൂറിൻ്റെ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് തൈമൂർ ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൈമൂർ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഈ കോട്ടയം ജില്ലയിലേക്ക് കടക്കുന്നതിന് വേണ്ടി കടന്നില്ല. അങ്ങനെ തൃശ്ശൂരിലും എറണാകുളത്തും സന്ദർശിച്ചിട്ട് തൈമൂർ തിരിച്ചു പോകേണ്ടതായി വന്നു. അങ്ങനെ അന്നും വീട്ടിലെത്താനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ 2 ആഴ്ചത്തെ ലീവിനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ച എന്തായാലും തൈമൂർ പുതുപ്പള്ളിയിലുണ്ടാകും, തൈമൂറിൻ്റെ സ്വന്തം വീട്ടിലുണ്ടാകും. പൂജ നേരത്തെ ചോദിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ രണ്ടും പ്രണയിക്കുന്നത്. കാരണം ശ്രീജ എന്ന് പറയുന്നതാണ് തൈമൂറിൻ്റെ ഭാര്യ. ശ്രീജ ദുബായിൽ നേഴ്സായിരുന്ന സമയത്താണ് ഈ അവിടെ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ തൊട്ടടുത്താണ് തൈമൂറിൻ്റെ ബിസിനസ് സ്ഥാപനം നടക്കുന്നത്. അവിടെ വച്ച് പരസ്പരം കണ്ടിഷ്ടപ്പെട്ടതാണ് രണ്ടുപേരും, യാദൃശ്ചികമായി പ്രണയത്തിലാകുന്നു. പിന്നീട് 2 രാജ്യക്കാരാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വലിയ വേലിക്കെട്ട് പൊളിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. അതിനുമ്പം പിന്തുണ നൽകുന്നു. ഇപ്പോൾ ദാ തൈമൂർ കേരളത്തിൻ്റെ മരുമകനായി കോട്ടയത്ത് എത്തിയിരിക്കുന്നു. എന്തായാലും നിയമം അനുവദിക്കുകയാണെങ്കിൽ, പൊതുജനത്തെ സൂചിപ്പിച്ച പോലെ നിയമ നടപടികൾ ഇനി ഒരുപാടുണ്ട്. നിയമം അനുവദിക്കുകയാണെങ്കിൽ ഈ കോട്ടയത്ത് തന്നെ സ്ഥിരതാമസമാണ്. അത് തൈമൂറിന്റെ വലിയൊരു ആഗ്രഹം കൂടിയാണ്. നമ്മൾ അവരുടെ ജീവിതമൊക്കെ കേട്ടു, വലിയൊരു സ്വപ്നമായിരുന്നു ആ വീട് എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് ഒരുപാട് പ്രതിസന്ധിക്കൊക്കെ ശേഷം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് സ്ഥിരതാമസമാക്കാൻ കഴിയട്ടെ അല്ലേ. ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ ആ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള വലിയ വേലിക്കെട്ടൊക്കെ പൊട്ടിച്ച് ഒന്നിച്ചവരാണ് അവർ രണ്ടുപേരും. പിന്നെ എന്താണ് പ്രശ്നമല്ലേ? ആഗ്രഹം എല്ലാം സാധിക്കട്ടെ. ശരി ഷിനോജെ.